നമസ്കാരം, ഹോളിഡേസ് മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ട്രാവൽ വീഡിയോ അല്ല, അതായത് ഇപ്പം നാട്ടിൽ നടക്കുന്ന, അതായത് ഈബുൾ ജെറ്റും ടൂറിസ്റ്റ് ബസ് ഓണേഴ്സും തമ്മിലുള്ള പ്രോബ്ലം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവല്ലോ. ഭയങ്കര ശക്തമായി കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ് ഇത്. അപ്പൊ ഇതിനെ കുറിച്ച് സംസാരിക്കാനാണ് നമ്മൾ വന്നത്. അതിന്റെ സത്യാവസ്ഥ എന്താണ്? ആരാണ് ഇതിൽ കള്ളന്മാർ? ആരാണ് ഇത് മുതലാക്കുന്നത്? ആരാണ് ഇതിന്റെ പിതൃത്വം ഏറ്റെടുക്കുന്നത്? അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ രണ്ട് വശങ്ങളാക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് ഇതിന്റെ പോസിറ്റീവ് വശമുണ്ട്, നെഗറ്റീവ് വശമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് മുതലെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഒരുപാട് ആൾക്കാർ ഇത് മുതലെടുത്തതുണ്ട്. അതായത് പല ന്യൂസ് ചാനൽസും, അതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. പക്ഷെ ഫസ്റ്റ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനു വേണ്ടി ശക്തമായി ഇറങ്ങിത്തിരിച്ച് ഇതിനുവേണ്ടി മെനക്കെട്ട് ഹാർഡ് വർക്ക് ചെയ്ത നമ്മുടെ കാസർഗോഡുകാരൻ ബ്ലോഗറുണ്ട്, ദിലീപ് പി ജി. ആ മച്ചാനാണ് ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ച് ആദ്യം രാജ്മോഹൻ ഉണ്ണിത്താൻ സാറിനെ പോയി കണ്ടു, അവരോട് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ ഇതാക്കി. അതിനുശേഷം സുധാകരൻ സാറിനെ കണ്ടു, കണ്ണൂർ വന്ന് സുധാകരൻ സാറിനെ കണ്ടു. സുധാകരൻ സാറ് ഡയറക്റ്റ് ഈബുൾ ജെറ്റിനെ വിളിച്ചു, ലിബിനെ വിളിച്ചു സംസാരിച്ചു. സുധാകരൻ സാറ് അതിൻ്റെ അകത്ത് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇത് കണ്ണൂരിലുള്ള പിള്ളേരുടെ പ്രശ്നമാണ്, അത് ഞാനും കണ്ണൂരാണ്, അപ്പം എൻ്റെ കൂടി പ്രശ്നമാണ്, അതിന് നമ്മൾ കൃത്യമായ നടപടികൾ സ്വീകരിക്കും, ഇത് എത്തിക്കേണ്ടടുത്തേക്ക് എത്തിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ലിബിനെയും വിളിച്ചിട്ട് സാറ് ശക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നും പേടിക്കണം, നിങ്ങൾ സേഫ് ആയിട്ട് ഇവിടത്തേക്ക് എത്തിക്കാന്നുള്ളത്. അതിനുശേഷം എസ് പിയെ പോയി കണ്ടു, എസ് പിന്നോട് കാര്യങ്ങൾ സംസാരിച്ചു. അതിനുശേഷം ഇന്നലത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ എത്തിച്ചു. അത് ദിലീപ് ബ്രോ ആണ് ഇത് എത്തിച്ചത്. അപ്പോൾ ഇതിനു വേണ്ടി മെനക്കെട്ട് ഹാർഡ് വർക്ക് ചെയ്ത ദിലീപ് മാത്രമാണ്. പിന്നെ അരുൺ സ്മോക്കി അതിൻ്റെ അകത്ത് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേങ്കിലും അരുൺ സ്മോക്കി എന്തോ കാരണം കൊണ്ട് ആ വീഡിയോ ഡിലീറ്റ് ആക്കുകയാണ് ഉണ്ടായത്. അത് അരുൺ സ്മോക്കി തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഡിലീറ്റ് ആക്കിയതിന് ശേഷം അതിനെതിരെയുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ബാഡ് കമൻസ് ഒരുപാട് വരുന്നുണ്ട്. അത് ലിബിനെയും വിളിച്ച് സംസാരിച്ച് അങ്ങനെയാണ് റിമൂവ് ചെയ്തതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് വശങ്ങൾ സംസാരിക്കാം. അതായത് ഞാൻ പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്? ഈ പ്രശ്നത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താന്ന് വെച്ച് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ അവരുടെ ഇലക്ഷന് വേണ്ടിയിട്ട് വെസ്റ്റ് ബംഗാളിലും അതുപോലെ ആസാമിലും പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകൾ നാട്ടിൽ നിന്ന് ഇവരെയായിട്ട് വെസ്റ്റ് ബംഗാളിലും ആസാമിലും പോയി. പോയതിനു ശേഷമാണ് നമ്മുടെ ഈ ലോക്ക്ഡൌണും പ്രശ്നങ്ങളൊക്കെ ആയത്. അതിനുശേഷം ഈ അവരെ അവിടെ ഡ്രോപ്പ് ചെയ്തതിനു ശേഷം ഈ ബസ്സുകൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഈ ഏജൻസ് അവരടുത്ത് പറഞ്ഞു, ഈ ബസ്സുകൾ അവിടെ നിങ്ങൾ ഹോൾഡ് ചെയ്യും, തിരിച്ച് ആൾക്കാരായിട്ട് തിരിച്ചു വരാൻ തന്നു. പക്ഷെ അതിനിടയ്ക്ക് ലോക്ക്ഡൌണും പ്രശ്നങ്ങളൊക്കെയായി, ആരും തിരിച്ചു വരാത്തൊരവസ്ഥയായ സമയത്ത് ഇപ്പൊ മാസങ്ങളോളം ഈ ബസ്സുകളും ഈ ബസ്സിൽ പോയിട്ടുള്ള ജീവനക്കാരും അവിടെ കുടുങ്ങി കിടക്കണം. അതാണ് ഇതിന്റെ ഒരു അവസ്ഥ. സോ ഈ ഏജൻസി അവരടുത്ത് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ടും അത്രയും ദിവസം അവിടെ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നുകൊണ്ടും പലരിടത്തും പൈസ ഇല്ല, അവർക്ക് അവിടെ ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, പിന്നെ ഭക്ഷണത്തിന്റെ ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള സംഭവങ്ങളാണ് എബിലും ലിബിനും പുറത്തു കൊണ്ടുവന്നത്. അതല്ലാതെ ഇവർക്ക് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിക്കോ, ഇവർക്ക് റീച്ചിന് വേണ്ടിയിട്ടോ അല്ല ഈ വീഡിയോ ചെയ്തത്. അതിൻ്റെ അകത്ത് അവർ കൃത്യമായി എടുത്ത് പറയുന്നുണ്ട്. അതായത് ഇവർ ആസാമിൽ വരുന്ന സമയത്ത് അവിടെ ഒരു പമ്പിൽ എണ്ണയടിക്കാൻ പോയ സമയത്തായിരുന്നു ഈ ബസ് ഡ്രൈവേഴ്സിനെ കാണുന്നത്. അപ്പൊ അങ്ങനെയാണ് അവരാണ് ഇവരോട് ഈ കാര്യം പറയുന്നത്. അപ്പം അവർക്ക് തീർച്ചയായും പട്ടിണി കിടക്കുന്നതിൻ്റെ വിഷമം ഇവർക്ക് രണ്ടാക്കാൻ കൃത്യമായി മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഒരുപാട് പട്ടിണി കടന്നിട്ടുണ്ട്, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഇപ്പം നിൽക്കുന്ന ഈ പൊസിഷനിൽ നിൽക്കുന്നത്. അതായത് ഇവർ തമിഴ്നാട്ടിൽ ഫസ്റ്റ് വാൻ ലൈഫ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആദ്യം കേരളത്തിൽ കൊണ്ടുവന്നത് ഇവർ തന്നെയാണ്. കേരളത്തിൽ നമുക്ക് ഇന്ത്യ എന്ന് വേണ്ടി പറയാം, കേരളത്തിൽ കൊണ്ടുവന്നത് ഇവർ തന്നെയാണ്. ഇവരാണ് ആദ്യം ഒരു വാൻ എടുത്തിട്ട് ഫസ്റ്റ് ഓരോ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അങ്ങനെ പോയി ആ വണ്ടി കത്തിപ്പോയി, അങ്ങനെ പൈസ ഒന്നും ഇല്ലാണ്ട് വേസ്റ്റ് ബോക്സിൽ നിന്ന് ഭക്ഷണം എടുത്ത് കഴിച്ച കാര്യങ്ങൾ വരെ കൃത്യമായിട്ട് അത് അവരതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിക്ക് മറ്റുള്ളവൻ്റെ വിഷമം അല്ലെങ്കിൽ വിശപ്പ് കൃത്യമായി മനസ്സിലാവും. അതുകൊണ്ടാണ് ഇവർ രണ്ടാളും കൂടിയിട്ട് ഭക്ഷണമൊക്കെ വാങ്ങിയിട്ട് അവിടത്തേക്ക് പോയത്. പിന്നെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നതും അവിടെ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇവരുടെ ഈ ഒരു ഇൻവോൾവ്മെന്റ് കൊണ്ട് മാത്രമാണ് ഈ ഒരു ഇഷ്യൂ പുറം ലോകം അറിയുന്നത്. അതായത് ഈ മീഡിയ എല്ലാം അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും അതൊരു പരിധി വരയ്ക്കും ഒന്നും ഹൈലൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നില്ല. ലിബിനും അവിടെ പോയി ഫിസിക്കലി അവർ അവിടെ ചെന്ന് ഇതെല്ലാം ഷൂട്ട് ചെയ്ത് അവരുടെ ചാനലിൽ വന്നതിന് ശേഷമാണ് പുറം ലോകം ഇങ്ങനെ ഒരു പ്രശ്നം അറിയുന്നത്. ഇപ്പൊ അടുത്തിടെ നോക്കുന്നുണ്ടെങ്കിൽ രണ്ടു ദിവസം മുന്നേ അതിൽപ്പെട്ട ഒരാൾ ഒരു ഡ്രൈവർ മരിക്കുകയും ചെയ്തു. അതായത് അറിയിച്ചത് എബിനും ലിബിനാണ്, പക്ഷെങ്കിൽ ഒരാൾ രക്തസാക്ഷിത്വം വഹിച്ചതിന് ശേഷമാണ് മീഡിയ ഇത് ഏറ്റെടുത്തത്, എല്ലാ മീഡിയ ഏറ്റെടുത്തത്. അതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് മീഡിയ ഏറ്റെടുക്കാണ്ട് നിന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പം ഈ ഓണേഴ്സിന്റെ ഭീഷണിക്കായിരിക്കും, അല്ലെങ്കിൽ അവരെ പൈസ കൊടുത്തിട്ടുള്ളതായിരിക്കും, എന്തെന്നാണ് എനിക്കറിയത്തില്ല. അതിനുശേഷം വന്ന 24 ന്യൂസിൽ പറഞ്ഞത് നമ്മുടെ എന്താണ് പ്രവർത്തകൻ ഇത് പുറത്തേക്ക് കൊണ്ടുവന്നതും, ഒരിക്കലും അല്ല. ഈ ബുൾജെറ്റാണ് ഈ അവസ്ഥ, ഈ പ്രശ്നം പുറത്തേക്ക് കൊണ്ടുവന്നതും സമൂഹ മാധ്യമങ്ങളിലേക്ക് എത്തിച്ചതും ഇവരാണ്. പക്ഷേ എന്താന്ന് വെച്ച് പറഞ്ഞാൽ, ഈ യൂട്യൂബേഴ്സ് ആണ് ഈ ഇഷ്യൂ പുറത്തു കൊണ്ടുവന്നത്, മാധ്യമങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അവര് അവരുടെ ഇപ്പം ഞാൻ ശ്രീകണ്ഠൻ നായരുടെ ആ ചാനലിൽ കണ്ടിട്ടുണ്ടായിരുന്നു, അവരിങ്ങനെ ഒരു ന്യൂസിന്റെ ക്ലിപ്പിന് ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, ആരോ ചോദിച്ചിരുന്നു എബിനും ലിബിനും എടുത്തുകൊണ്ടുവന്ന ഇഷ്യൂ നിങ്ങൾ എന്താ ഹൈലൈറ്റ് ചെയ്യാത്ത ചോദിച്ച സമയത്ത് അയാൾ ജസ്റ്റ് പറഞ്ഞു, ആ യൂട്യൂബേഴ്സ് ഇങ്ങനെ പോയി കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ള മാത്രം പറഞ്ഞു. പക്ഷെ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ, മീഡിയക്കെല്ലാം ഇതിന്റെ എല്ലാം ക്രെഡിറ്റ്.
ഹൈലൈറ്റ് വേണം. പക്ഷെ ഇങ്ങനെ യൂട്യൂബേഴ്സ് ചെയ്തുകൊണ്ട് അത് ആരും അത് അത്ര ഹൈലൈറ്റഡ് ആക്കാതിരുന്നു. അത് തന്നെയാണ് ഇതിനകത്ത് യഥാർത്ഥത്തിൽ നടന്നത്. അതുപോലെ തന്നെ ഇവർക്ക് ഈ മീഡിയ എടുത്ത് പറയുന്നും വേണ്ട, നിങ്ങളെ മീഡിയ വാർത്താ ചാനലിൽ കാണുന്നതിനേക്കാളും എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവർ ഓരോ ദിവസത്തെ വീഡിയോ കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇവർ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ ആരെങ്കിലും എതിർത്ത് ഏറ്റെടുക്കുന്നത് അത്ര നല്ല കാര്യമല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് എന്ന് വെച്ചാൽ, പല ആൾക്കാരും പല രീതിയിലേക്ക് മറ്റേന്ന് പറയണ്ട കമന്റ് ചെയ്യുന്നുണ്ട്, കണ്ണൂരാണ്, കണ്ണൂരത്തെ പിള്ളേർ ശരി തന്നെയാണ്. കണ്ണൂരത്തെ പിള്ളേർ ആയതുകൊണ്ട് തന്നെയാണ് കുറച്ചും കൂടി ആക്റ്റീവായിട്ട് ഇത്രയും പ്രശ്നം നടക്കുന്ന സമയത്തും കട്ടക്ക് നിന്നത് അതുകൊണ്ട് തന്നെയാണ്. പക്ഷേങ്കിൽ അവർ ഈ അവസാന നിമിഷം അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അവരെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സങ്കടമായി പോകും. അവരെന്നെ കണ്ണെന്ന് വെള്ളം ഒലിച്ചുകൊണ്ടാണ്, കണ്ണെന്ന് വെള്ളം വന്നുകൊണ്ടാണ് അവരെന്നെ ആ കാര്യങ്ങൾ പറയും. കാരണം പുറത്തുള്ള ആള് എങ്ങനെയാണോ നമ്മൾ കാണുമ്പോൾ ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് തന്നെ കരച്ചിൽ വന്നു. അപ്പൊ കൂടെയുള്ള ഒരാൾ പോവാന്ന് വെച്ചാൽ ചിലപ്പം ഈ സംഭവം മുന്നേ മീഡിയ ഏറ്റെടുത്തു, ഇത് ഇങ്ങനെയൊന്നും സംഭവിച്ചില്ല, ഈ ബസ് ഓണേഴ്സ് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, ഇങ്ങനെ അവിടെ കുടുങ്ങിപ്പോയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇന്ന് അദ്ദേഹം വീട്ടിലുണ്ടാവും, ഒരു പ്രശ്നവും ഇല്ലാണ്ട് ഇന്ന് അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ടാവും. പക്ഷെ ഇത് ആദ്യമേ മീഡിയസ് ഏറ്റെടുത്തു, ആദ്യമേ ഇതിനുവേണ്ട പരിഹാരങ്ങൾ നടത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്ന് അദ്ദേഹം ജീവിച്ചിരുന്നു. ഇപ്പോൾ ഈ യൂട്യൂബേഴ്സ് ഈ ഒരു ഇഷ്യൂ പുറത്തു കൊണ്ടുവന്നുള്ള രീതിയിൽ ഒരു പരിധി വരയ്ക്ക് ഏകദേശം ഒരു ഒരു മാസത്തോളം ഇത് അങ്ങ് ആരും എവിടെയും ഒരു അധികാരികളുടെ അടുത്തും എത്താത്ത രീതിയിൽ പോയി. വെറും യൂട്യൂബിലും ഈ സബ്സ്ക്രൈബേഴ്സിന്റെ ഇടയിൽ മാത്രം ഒരു ചർച്ചയായിട്ട് വന്നു. പക്ഷെ അതിന് ആരും ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആൾക്കാർ അവിടെ അവരുടെ കയ്യിലുള്ള പൈസ, അവരുടെ ശമ്പളം എല്ലാം തീർന്ന് അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ, ഭക്ഷണം ഇല്ലാത്തൊരു അവസ്ഥയിലിരിക്കുന്ന വീഡിയോസ്. ഈ എബിന്നൻ ലിബിൻ എന്ന് പറഞ്ഞാൽ ഇത് സമൂഹത്തിന്റെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി പറ്റും, പക്ഷെ നിയമപരമായ നടപടികൾ എടുക്കണ്ടെങ്കിൽ അത് നിയമപരമായ ബേസിക്കലി ഒരു യൂട്യൂബർ എന്നല്ലാന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയാ, ഇങ്ങനെ ഒരു മീഡിയയിൽ നിൽക്കുന്ന ആൾക്കാർ ചെയ്യേണ്ട ഒരു ബേസിക് കർമ്മമാണ്. അതിപ്പോ നമ്മളാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം, ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് നമ്മളാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കിയുള്ള വശങ്ങളെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ അതിൽ ഇടപെടുന്നതും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അത് മീഡിയക്ക് പുറത്ത് കൊണ്ടുവരണം. ഏത് യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇവർ അതിന്റെ അകത്ത് എടുത്ത് മെൻഷൻ ചെയ്ത ഒരു കാര്യമുണ്ട്, അതായത് ബസ് ഓണേഴ്സ്, അതായത് ബസ്സിന്റെ ഓണർമാർ ആദ്യം ഇത് എന്താ പറയണ്ടേ, ഇതുപോലെ ആസാമിലേക്ക് ട്രിപ്പ് വരുമ്പം അത് ഒരാൾക്ക് 5,000-8,000 രൂപ വെച്ചിട്ടായിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അത് പിന്നെ ഏജന്റിലേക്ക് കൺവേർട്ടായി. ഏജന്റിലേക്ക് കൺവേർട്ടായ സമയത്ത് അവര് 5,000 രൂപക്ക് ഒരാളെ കൊണ്ടുപോകാന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ ആരായിക്കഴിഞ്ഞാലും 500 രൂപ കുറഞ്ഞു കഴിഞ്ഞാൽ ചാടി ഭൂമി ബംഗാളികളും ആസാമികളും ഒക്കെ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അങ്ങനെ എല്ലാവരും ഇവർ ഇത് ആസാം തൊഴിലാളികളെ കൺവേർട്ട് ചെയ്തു, ഏജന്റുമാർ മുഖേന ഇവർക്ക് ആക്കി. അതായത് 3,000 രൂപ ബസ്സുകാർക്ക് കൊടുക്കും, 2,000 രൂപ ഇവർക്ക്. അങ്ങനെയാണ് അവർ പ്രത്യേകം എടുത്ത് മെൻഷൻ ചെയ്തത്. അപ്പോൾ ഒരു ബസ്സിൽ 45 സീറ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു ഈ ഏജന്റിന് എത്ര പൈസയായി നിങ്ങൾ കണക്കൂട്ട് വയ്ക്കുക, 2,000 രൂപ വെച്ചിട്ട് 45 ആൾ വെച്ച് നിങ്ങൾ കണക്കൂട്ട്. അങ്ങനെ ഈ ബസ് ഇവിടുന്ന് നേരെ ആസാമിലേക്ക് എത്തി. അതിൻ്റെ അകത്തുള്ള കുറച്ച് ഏജന്റുമാരും ബസ് ഓണേഴ്സും കൂടി അവിടത്തുള്ള ഗുണ്ടകളെ സെറ്റാക്കി, എന്നിട്ടാണ് ചെതറിക്കടന്നു എന്ന ബസ്സിനെയൊക്കെ ഒരു ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ കൊണ്ടുവന്നിട്ട് അവിടുത്തെ പാർക്കിംഗ് ഫീ 200 രൂപയാക്കി ഒരു ദിവസത്തേക്ക്. 100 രൂപ ഈ അവിടുത്തെ ഗുണ്ടകൾക്കും 100 രൂപ ഈ ഏജന്റുമാർക്കും. അപ്പൊ ആ വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്ന രീതി കണ്ടാൽ തന്നെ നമുക്ക് അതിൽ ഏതെങ്കിലും ഒരാൾക്ക് ഒരു ട്രിപ്പോ എന്തെങ്കിലും ഒന്ന് ശരിയായി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എടുത്ത് പോകാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോ 100 രൂപ ഏജന്റിനുമായി, 100 രൂപ എന്താ പറയണ്ടേ ഇത് ഗുണ്ടകൾക്കുമായി. അപ്പൊ 1,500-ൽ അധികം ബസ് ഉണ്ട് എന്നാണ് അതിന്റെ പറയുന്നത്. അപ്പൊ എത്ര പൈസയായി ഒരു ദിവസം, എത്ര പൈസയായി, അപ്പൊ എത്ര കോടിയായി ഒരു മാസം, ഏകദേശം 40-50 ദിവസം കിടന്ന ബസ് വരെ ഉണ്ട്. പക്ഷെ ഇതിനിടയിൽ എഫക്ട് ആയതെന്ന് വെച്ചാൽ ആ ബസ്സിലുള്ള തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും ആണ്. മാസങ്ങളോളം അത് തന്നെയാണ് ഒരു നിവൃത്തിയില്ലാതെ. ഓരോ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും, അതായത് പെരുന്നാൾ വരുന്നതിന് മുന്നേ കുറച്ച് പൈസയാക്കി നാട്ടിൽ പോകാം എന്നുള്ള രീതിയിലാണ്. പണിയില്ലാണ്ട് ലോക്ക്ഡൗൺ ആയ സമയത്ത് അറിയാലോ, ടൂറിസ്റ്റ് ബസ്സിന്റെ അവസ്ഥ അറിയാലോ, ഇപ്പം പുറത്തൊന്നും ആരും പോകുന്നില്ല, അപ്പൊ അവർക്ക് പണിയില്ല. അപ്പൊ അങ്ങനെ ഒരു പണി കിട്ടിയ സമയത്ത് പെരുന്നാളാണ് നടക്കുന്നത്. അതിൻ്റെ അതൊക്കെ കൃത്യമായി ഓരോ വീഡിയോയിൽ ഒരാളെ വിഷമം പറയുന്നുണ്ടായിരുന്നു. നിങ്ങളൊക്കെ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതുപോലെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദിലീപ് ബ്രോനെയാണ് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നത്. കാരണം ദിലീപ് ബ്രോ ആണ് ഇപ്പം ഈ വിളിച്ചിട്ട് സേഫാണ്. ഇനി നമുക്ക് എന്താ പറയണ്ടേ തുറന്നു പറയാം, ഇനി നിങ്ങളെ കൊണ്ട് ഒന്നും തൊടാൻ വേണ്ടി പറ്റില്ല. ദിലീപ് ബ്രോ അതിനകത്ത് കൃത്യമായി മെൻഷൻ ചെയ്തൊരു കാര്യം, ഇപ്പം നമ്മൾ പറയും എന്താ പറയണ്ടേ ഈ വിളിച്ചിട്ടിന് മറ്റെന്താ പറയണ്ടേ ഇത് 10,000,000 ആൾക്കാർ സബ്സ്ക്രൈബർ ഉണ്ട്, 10,000,000 ഫാമിലിയാണ്, അപ്പോൾ തൊട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ അത് കൃത്യമായിട്ട് ഇതൊക്കെ ശരി തന്നെയാണ്, 10,000,000 ആൾക്കാരുണ്ട് കേരളം നിന്ന് കത്തും ഒരുപാട് മറ്റെന്താ പറയണ്ട സ്റ്റാറ്റസും മറ്റേത് മറിച്ചതൊക്കെ കണ്ടിരുന്നു. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ കൃത്യമായിട്ട് ദിലീപ് ബ്രോ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ബസ് മുതലാളി എന്ന് പറയുന്നത്, ഈ ബസ് മുതലാളി എന്ന് പറയുന്ന ടീംസിൻ്റെ കയ്യിൽ 4-5 ബസ് റൂട്ടിലിറക്കി കളിക്കുന്ന ആൾക്കാരാണ്. ഒരു ബസ്സിന് 45-50 ലക്ഷം വരുന്നത്. അപ്പോൾ
2 കോടി 2.5 കോടി രൂപ റോട്ടിൽ റോൾ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവർക്ക് ഫണ്ടിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പൊ ഇവർ കൊട്ടേഷൻ കൊടുക്കും, അത് ഉറപ്പാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപ് ബ്രോ പറയുന്നുണ്ട്, ദിലീപ് ബ്രോ ഫിനാൻസിൽ വർക്ക് ചെയ്തതാണ്. അപ്പൊ ഇവരെ ബസ് ഇതുപോലുള്ള മുതലാളിമാരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അത് ദിലീപ് ബ്രോ ആ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ട് ആ കാര്യം കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഏത് മുഖേനയും പണി വരാൻ ചാൻസസ് കൂടുതലുള്ളത് കൊണ്ടാണ് ദിലീപ് ബ്രോ ഇതിന്റെ അത് കൃത്യമായി ഇറങ്ങി ചെന്നിട്ട് ഓരോ ആൾക്കാരെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഇവർക്ക് ദിലീപ് ബ്രോ പറഞ്ഞു, ഇനി നിങ്ങളെ കൊണ്ട് തൊടാൻ പറ്റുമെങ്കിൽ തൊടടാ, അങ്ങനെ പറഞ്ഞു. ആ നിങ്ങളെ കൊണ്ട് തൊടാൻ പറ്റുമെങ്കിൽ തൊടടാ, അതുപോലെ തന്നെ അത്രയും നമുക്കും പറയാനുള്ളൂ. ഇനി നിങ്ങളെ കൊണ്ട് തൊടാൻ പറ്റുമെങ്കിൽ തൊടു. ഇനി ഏത് മുതലാളിമാരല്ല എന്തായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല, അത് 100% ഉറപ്പാണ്. കാരണം ഉണ്ണിത്താൻ സാറ്, പിന്നെ നമുക്ക് കണ്ണൂരിൻ്റെ വല്യേട്ടെന്ന് വേണ്ടി നമുക്ക് പറയാം, സുധാകരൻ സാറ്, പിന്നെ ഇരട്ടച്ചങ്കം പിണറായി വിജയൻ ഇടുത്തമ്പരെത്തി, പിന്നെ ഇതിൻ്റെ അപ്പുറം എന്താ വേണ്ടത്? അത് ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന പുതിയ അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പാർട്ടിക്കാരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല. ഇത് എന്ന് വെച്ചാൽ സാധാരണ ജനങ്ങൾ ഒരുപാട് അവിടെ ഡ്രൈവേഴ്സും അതിന്റെ അതുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾ ഒരുപാട് കുടുങ്ങിക്കിടക്കുന്നു. പിന്നെ നാട്ടിലത്തെ ലോക്ക്ഡൌണിന്റെ അവസ്ഥ, കൊറോണയുടെ അവസ്ഥ എല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് ഇത്രയും ദൂരമുള്ള ഒരു സ്ഥലത്ത് ഈ ഒരു ബസ്സും കൊണ്ട് അവർ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് തനിയെ അവിടുന്ന് ഇവിടം വരെ എത്താൻ ടോൾ തന്നെ വലിയൊരു എമൗണ്ട് കൊടുക്കാന്ന് പറഞ്ഞു. ടോൾ തന്നെ ഏകദേശം 10-20,000 രൂപയ്ക്ക് അടുത്ത് ടോൾ തന്നെ കൊടുക്കേണ്ട ഒരു അവസ്ഥയെന്ന് പറഞ്ഞു. അതുപോലെ ഇതിനകത്ത് പറയുന്ന വെച്ചാല് ഒരു ഓഡിയോ, എബിന്റെ ഒരു ഔട്ടാക്കിയ ഒരു ഓഡിയോ ഉണ്ട്. അതായത് അതിന്റെ അകത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്നാ ആക്കാൻ വേണ്ടിപ്പെട്ട മറ്റേ രാജ്യം ഭരിക്കുന്ന ബി ജെ പിന്റെ ഗുണ്ടകളെ നമ്മളെ ഏൽപ്പിച്ചു എന്ന് പറയുന്ന ഒരു വീഡിയോ, ആ വീഡിയോ ഉണ്ട്. പക്ഷേ ഇതൊക്കെ രാഷ്ട്രീയം മുതലെടുക്കുന്നതാണ്, അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇന്നത്തെ വീഡിയോയിൽ ദിലീപ് ബ്രോ ഒക്കെ കൃത്യമായി പറഞ്ഞു, കർണാടകയിൽ എത്തിക്കഴിഞ്ഞാൽ കർണാടകയിൽ നിന്ന് ബാക്കി ബി ജെ പിക്കാർ നോക്കിക്കോളും, അടുത്ത മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു. അതുപോലെ കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ട്, സുധാകരൻ സാറുണ്ട്, ഉണ്ണിത്താൻ സാറുണ്ട്, എല്ലാ ആൾക്കാരുണ്ട്, ഇതുപോലെ 10 ലക്ഷം ഫാമിലി ഉണ്ട്. നമ്മളും നിങ്ങളും അതിനകത്ത് ഇൻവോൾവ് ആവാൻ പറ്റുന്നില്ലെങ്കിലും നമ്മൾ നിങ്ങളപ്പുറം തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്ത് പ്രശ്നം വന്നാലും നമുക്ക് എങ്ങനെയാണോ റിയാക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അതുപോലെ നമ്മൾ തീർച്ചയായും റിയാക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇപ്പം എബിനും ലിബിനും സേഫാണ്, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് യൂട്യൂബേഴ്സ്, പ്രമുഖന്മാരായ ഒരുപാട് യൂട്യൂബേഴ്സ് തലനിരിഞ്ഞു നിന്ന സമയത്ത് ദിലീപ് ബ്രോ ആണ് ഇതിൻ്റെ അകത്ത് കയറി ഇടപെട്ട് കാര്യങ്ങൾക്കൊക്കെ ഒരു പരിധി ഉണ്ടാക്കിയത്, ഒരു പരിഹാരം കണ്ടത്. അതുകൊണ്ട് തീർച്ചയായും നമുക്ക് ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാണ്ട് പറയാൻ വേണ്ടി പറ്റും യൂട്യൂബേഴ്സിൻ്റെ വല്യേട്ടെന്ന് നമുക്ക് അഭിസംബോധന ചെയ്യും അദ്ദേഹത്തെ. കാരണം ഇതുപോലെ വീട്ടിലെ എന്തൊക്കെയോ ആശുപത്രി കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ദിലീപിൻ്റെ വീട്ടിൽ. അപ്പം അതുവരെ മാറ്റി വെച്ചിട്ട് ബിസി ആയ സമയത്തും ഇതിനു വേണ്ടിയിട്ട് സുധാകരൻ സാറിനെ കാണാൻ വേണ്ടി മണിക്കൂറുകളോളം കാത്തുനിന്നിട്ടാണ് നിന്നത്. അതുപോലെ ഉണ്ണിത്താൻ സാറിനെ ആയിക്കഴിഞ്ഞാൽ ഒക്കെ. അപ്പം ഇങ്ങനെ ഇത്രയും റിസ്ക് എടുത്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് തീർച്ചയായും അദ്ദേഹത്തെ എന്താ പറയണ്ടേ അഭിനന്ദിച്ച് കൊടുത്തേ പറ്റൂ. കാരണം നമുക്ക് യൂട്യൂബേഴ്സിൽ ഒരുപാട് പ്രമുഖ യൂട്യൂബേഴ്സ് ഉണ്ട്, വെറുതെ ഒരുപാട് ആൾക്കാർ. ഇതിനും വേറൊരു ലക്ഷ്യം കൂടിയുണ്ട്, ഇതിങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന് പല ആൾക്കാർക്കും. ഇന്നലത്തെ വീഡിയോയിൽ മറ്റേ ജോസ്ബിൻ സാറ് എടുത്തു പറയുന്നുണ്ട്, അതായത് പല പ്രമുഖ യൂട്യൂബേഴ്സും അവരെ സ്റ്റാൻഡേർഡ് ഔട്ടായി പോകുന്ന വെച്ചിട്ടുണ്ട്. കാരണം ഇതുപോലെ താഴെത്തട്ടിലിരുന്ന് അതിനകത്ത് ദിലീപ് ബ്രോ പറഞ്ഞു, ഇവർക്ക് ഓട്ടോറിക്ഷക്കാരായി കഴിഞ്ഞാലും കുഴപ്പമില്ല, കാളവന്തി ഒന്നും ആൾക്കാർ എല്ലാവരും കൂടി ഇവർ വശങ്ങൾ. ചില പ്രമുഖ വ്ളോഗേഴ്സ് ഉണ്ട്, അവരെ സ്റ്റാൻഡേർഡ് മാത്രം നോക്കിയിട്ട്. ഇതിലെന്ന് വെച്ചാൽ ഇപ്പൊ യൂട്യൂബ് നമ്മൾ ഈ വ്ളോഗ് ചെയ്യുന്നു എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ എന്തെങ്കിലും ഒരു സമകാലിക പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മളൊരു ഒരു മീഡിയയിൽ നിൽക്കുന്ന ആൾക്കാർ എന്നുള്ള രീതിയിൽ അതിൽ ഇടപെടണം, അതിൽ സജീവമായിട്ട് ഇടപെടണം. അതാണ് അതൊരു ഒരു സാധാരണ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ചെയ്യേണ്ട കാര്യമാണ്. അതെ അതെ. അതായത് നമുക്ക് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തു, എത്ര ആൾക്കാർ കാണുന്ന എനിക്കറിയില്ല. അതുപോലെ തന്നെ ദിലീപ് ബ്രോ പറഞ്ഞു, ദിലീപ് ബ്രോന് വെറും 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ. ആ ഒരു വീഡിയോ ബ്രോ ചെയ്ത സമയത്തും എത്ര ആൾക്കാർ കാണുന്നു പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ പ്രമുഖരായ ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്, അവർ ചെയ്തതിന് കുറച്ചും കൂടി ഹൈ ലെവലിൽ ഈ സംഭവം എത്തുമായിരുന്നു, വിഷയം എത്തുമായിരുന്നു, ഇനി ആ പണ്ട് എത്തുമായിരുന്നു. ഇതിൽ അൾട്ടിമേറ്റ്ലി എന്താന്ന് വെച്ച് പറഞ്ഞാൽ ഈ ക്രെഡിറ്റ് എടുക്കുന്ന ഒരു പ്രശ്നമുണ്ട്, അതാണ് ആര് ചെയ്തു, ആർക്ക് ക്രെഡിറ്റ്, ആർക്ക് വ്യൂസ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിലാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു വലിയ മുതലാളിമാരും രാഷ്ട്രീയക്കാരും ഒക്കെ ഇടപെട്ട ഒരു സംഭവത്തിൽ ഇടപെടുക എന്ന് പറയുന്ന സമയത്ത് ആരും മടിക്കുന്ന ഒരു സംഭവമാണ്. കാര്യം വെച്ചാൽ എല്ലാവരുടെയും ഇപ്പൊ ഇവർക്ക് തന്നെ വധഭീഷണി വരെ ഉണ്ട് എന്നാ പറയുന്നത്, ഈ ബജറ്റിന് വരെ വധഭീഷണി വരെ ഉണ്ട് എന്നാ പറയുന്നത്. സോ അങ്ങനെ മടിക്കുന്ന ഒരു സംഭവമാണ്. അവരെ ഇപ്പൊ മാറ്റി നിർത്തിയിട്ടാ ഉള്ളത്, അത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ കുറച്ച് 2 ദിവസത്തേക്ക് വീഡിയോ ഒന്നും ഉണ്ടാവില്ല, ഇനി നാട്ടിലെത്തിയതിനു ശേഷം മാത്രമേ. തീർച്ചയായും പുറംലോകം അറിയില്ല, ഒരാൾ മരിച്ചു, ഇങ്ങോട്ട് വന്ന ആരും അറിയത്തില്ല. അതായത് ഇതിപ്പോ അവരിടപെട്ടോണ്ട് ഈ കാര്യങ്ങൾ ഇങ്ങനെയായി, ഇങ്ങനെ സംഭവം നാട്ടുകാർ അറിഞ്ഞു, ഇങ്ങനെയൊക്കെ കള്ളന്മാരുണ്ട്, ഇങ്ങനെ. അതായത് ഇലനക്കിപ്പട്ടീന്റെ ചെറുനക്കിപ്പട്ടി എന്ന് പറയുന്ന അവസ്ഥയാണ് ഇത്. കാരണം എന്താ വെച്ചാല് 45 ആക്കി 2000 രൂപ വെച്ച് 45 ആളായിരുന്നു വാങ്ങിക്കുകയും ചെയ്ത്, അതുകൂടാണ്ട് അവിടെ പോയിട്ട് അവിടെ നിന്ന് പക്ഷെ എന്താ വരുമാനം ഒരു പണിയെടുക്കാണ്ട്. ഇതൊരു ഒരു മാഫിയാണ്, അത് പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് കുറച്ച് ധൈര്യത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങൾ, അത് അവർ ചെയ്തു, അതിനനുസരിച്ചുള്ള എതിർപ്പുകൾ നേരിട്ടു. പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു ഒരു പരിധി വരയ്ക്ക് അത് എന്താ പറയാ അധികാരികളിൽ എത്തി, അവരെല്ലാം ആക്ഷൻ എടുത്തു. പക്ഷെ കുറച്ച് വൈകിപ്പോയി, അതെ അതെ, കുറച്ച് ലേറ്റ് ആയി. കാരണം ആ ഒരു മരണം സംഭവിച്ചു പോയി അതിന്റെ ഇടക്ക്. അതാണ് ചിലപ്പോ ഇത് മുന്നേ മീഡിയ ഒക്കെ ഏറ്റെടുത്തു അധികാരികളുടെ കയ്യിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അദ്ദേഹം മരണപ്പെടുകയായിരുന്നു.
അതുപോലെ എന്ന് വെച്ചുകഴിഞ്ഞാല് മറ്റൊരു കാര്യം പറയാൻ വേണ്ടി വെച്ചാല് ഈ വീഡിയോ ചെയ്തേണ്ട പേരിൽ എബിനും ലിബിനും കഞ്ചാവാണ് അങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട്. അത് ബസ് ഓണസ് ആ കഞ്ചാവ് കടിച്ച് നടക്കുന്ന പിള്ളേർ പറയുന്ന കേട്ടിട്ട് അങ്ങനെ സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ ഇതന്നെ അവസ്ഥയുണ്ടാവുക. സത്യം കാണിച്ചാൽ, അതായത് ഇതിനേക്കാളും വലിയ സംഭവങ്ങൾ ഇന്നും ഒരുപാട് നടക്കുന്നുണ്ടാവും. നമ്മളെ കൺമുന്നിൽ കാണുമെങ്കിൽ നമ്മൾ തീർച്ചയായും റിയാക്ട് ചെയ്യണം തന്നെയാണ് എന്റെ അഭിപ്രായം. അതെ, നമ്മൾ ഇപ്പം ഒരു യൂട്യൂബർ എന്നുള്ള സ്ഥിതിക്ക് നമ്മളൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ ഒരു സംഭവം നമുക്കുണ്ട്. അപ്പൊ അതിപ്പോ നമ്മളിപ്പോ ട്രാവൽ വീഡിയോസും അങ്ങനെ ചെയ്ത് വ്യൂസ് ഉണ്ടാക്കുക എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് എന്തെങ്കിലും ഒരു സമകാലിക പ്രശ്നങ്ങൾ ഇടപെടാൻ പറ്റി എന്ന് പറഞ്ഞാൽ അതിനുകൊണ്ട് എന്തെങ്കിലും ആർക്കെങ്കിലും ഉപകാരം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. അതുപോലെ എന്നു വെച്ചാല് ഇതിൻ്റെ അകത്ത് യൂട്യൂബ് അസോസിയേഷൻ ഉണ്ട്. അതുപോലെ യൂട്യൂബിൽ ഒരുപാട് ഇതേ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പ്രമുഖ വേറൊന്നും ഇവർക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം എന്ന് വെച്ചാൽ ഇതന്നെ എന്നെക്കാളും വലുത് അവനാവോ അവനേക്കാളും വലുത് ഇവനാവോ എന്നുള്ള ഒറ്റ പ്രശ്നം കൊണ്ട് മാത്രം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സത്യാവസ്ഥ ഇതിൻ്റെ അത്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും എബിനും ലിബിനും ഇപ്പൊ സേഫ് ആണ്. ഇനി ഒന്നും സംഭവിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ദിലീപ് ബ്രോ പറഞ്ഞ പോലെ തന്നെ ഇനി നിങ്ങളെ കൊണ്ട് കഴിയുന്ന നിങ്ങൾ ചെയ്ത് ബാക്കി നമുക്ക് കാണാം. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോയുടെ വൈൻഡ് അപ്പ്. ഇത് നമ്മളെ അഭിപ്രായമാണ്. അതായത് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സപ്പോർട്ടാണ് ഇത് എന്ന് പറയുക. കാരണം നമ്മളിപ്പം നാട്ടിലുള്ള ആൾക്കാരല്ല. ഇപ്പൊ നമ്മൾ നാട്ടിലാകാത്തതുകൊണ്ടും നമുക്ക് നമ്മളാൽ കഴിയുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ജനങ്ങളെല്ലാം സത്യാവസ്ഥ അറിയണം. ഇതിന്റെ സത്യാവസ്ഥ എന്താണ്, ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ജനങ്ങൾ അറിയണം എന്നുള്ളതുകൊണ്ടാണ്. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല, കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അവർ കാണുന്നുണ്ട്, അവർക്ക് അറിയുന്ന അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുന്നു. ഒരു പത്താൾ കണ്ടിട്ടുണ്ടെങ്കിൽ പത്താൾ തെറ്റിദ്ധാരണ നമ്മളെ കൊണ്ട് മാറ്റാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ബൈ ബൈ.